ജാതകം കൈമാറട്ടെ, ജാതകം കൈമാറട്ടെ, ജാതകം കൈമാറട്ടെ, ജാതകം വാങ്ങട്ടെ, ജാതകം വാങ്ങട്ടെ, ജാതകം വാങ്ങട്ടെ. കളപ്പുരയ്ക്കൽ വീട്ടിൽ രാജശേഖരൻ നമ്പ്യാരുടെയും ശർമ്മിളാദേവിയുടെയും മകൻ ഹർഷകുമാറും വഴിവാടി പുത്തൻ വീട്ടിൽ യതീന്ദ്രൻ നായരുടെയും പാർവതി അമ്മയുടെയും മകൾ സപ്തതിയും തമ്മിലുള്ള വിവാഹ നിശ്ചയം ഇതോടെ കഴിഞ്ഞിരിക്കുന്ന വിവരം സസന്തോഷം അറിയിച്ചുകൊള്ളുന്നു. വിവാഹത്തിൻ്റെ മറ്റ് വിവരങ്ങൾ പിന്നാലെ അറിയിച്ചു കൊള്ളുന്നതാണ്. ഇനി പെൺകുട്ടിയെ വിളിക്കാം. മോളെ ഇങ്ങ് വാ. Oh,
എന്നാ ഇനി വരണ്ട അമ്മ വധുവിന് പൊടവ കൈമാറാം. ജ്യോതിർമയി, എന്താ ചേച്ചി? പൊടവ നീ കൈമാറിയാ മതി. അതെങ്ങനെയാ ഷർമ്മിള, ശരിയാവുന്നേ? പയ്യന്റെ അമ്മ പൊടവ കൈമാറുന്നല്ലേ നമ്മുടെ തറവാട്ടിലെ ആചാരം. എന്റെ മക്കൾക്ക് ജ്യോതിർമയി അമ്മ തന്നെയാണല്ലോ. ഞങ്ങളുടെ കുടുംബത്തിലെ ഏതൊരു നല്ല കാര്യവും ജ്യോതിയാ ചെയ്യുന്നത്. അമ്മയില്ലെങ്കിൽ ഇനി അതല്ല, അമ്മ അനുവദിച്ചാൽ കുഞ്ഞമ്മ. അങ്ങനെ ഒരു കീഴ്വഴക്കം ഉണ്ടല്ലോ അമ്മേ. അതിപ്പോ ജ്യോതിർമയി വിധവയല്ലേ ഷർമ്മിളെ, ശുഭകാര്യങ്ങൾക്ക് അത്ര ശുഭമൊക്കെ മതി. അമ്മയൊന്നും മിണ്ടാതിരുന്നേ. അതെ അതെ, കുടുംബത്തിൽ ആർക്കാ ഏറ്റവും ഐശ്വര്യം അവർ തന്നെയാ ഈ ചടങ്ങ് നടത്തേണ്ടത്. ജ്യോതി, ഐശ്വര്യമായിട്ട് നീ പുടവെങ്ങ് കൊടുത്തേ. ചേച്ചി ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഇത് എനിക്ക് വിട്ടു തന്നേക്ക്. വിവാഹം നടത്താൻ നിശ്ചയതാലം കൈമാറിയത് ഈ ജ്യോതിർമയിയാണെങ്കിൽ ഈ വിവാഹം എങ്ങനെ മുടക്കണമെന്നും എനിക്കറിയാം. അതെ, ആന്റിമാർ ഇവിടെ വന്ന് നിക്കുക, വാ വന്ന് ഫോട്ടോ എടുക്കാം. അവിടെ എല്ലാവരും നിങ്ങളെ അന്വേഷിക്കുക. ആന്റിമാരും എന്തെങ്കിലും പറഞ്ഞോ. ഞങ്ങള് വരുവാന്ന് പറയായിരുന്നു. ആണോ, നല്ല ആന്റി. ഈ ആന്റി എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഷർമ്മിള ആന്റി. ശരിക്കും നല്ല ചക്കര ആന്റി. വേഗം വാ, നല്ല അടിപൊളി ഫോട്ടോ എടുക്കാട്ടോ. വരണേ. സൂക്ഷിക്കണം ഇവിടെ, ഇവിടെ നമ്മൾ സൂക്ഷിക്കണം. നമ്മളെ കുറിച്ച് ഇവക്ക് സംശയങ്ങളുണ്ട്. സ്നേഹമൊന്നുമല്ല അവളി കാണിച്ചിട്ട് പോയത്, പകയും പ്രതികാരമാ. കരുതിയിരിക്കണം നമ്മളെ. അവളുടെ ഓരോ ചെറു ചലനത്തിൽ പോലും. നീ പറഞ്ഞു നേര, ഇവളും മാത്രമല്ല ഇവളും ഇവളുടെ കുടുംബക്കാർ. Thank you.
അവന്തികേ, അവന്തികേ, ഇത്രയൊക്കെ ആയിട്ട് നിനക്ക് മാറാൻ കഴിഞ്ഞില്ലേ? നീ എന്താ ഇങ്ങനെ? ഞാൻ ഇങ്ങനെയാ, ഇങ്ങനെയുള്ള എന്നെയാ എനിക്കിഷ്ടം. ഞാൻ എത്ര വേണം നിന്നോട് പറഞ്ഞ അവന്തികേ, സ്നേഹം പിടിച്ചു വാങ്ങേണ്ടതല്ല, അത് ഹൃദയത്തിൽ നിന്ന് വരണം. വരുന്നുണ്ട്, ആവശ്യത്തിൽ അധികം വരുന്നുണ്ട്. അത് ഹർഷേട്ടൻ തിരിച്ചറിയുന്നില്ലെന്ന് മാത്രം. എന്താ അവന്തിക ഇത്? എന്റെ നിശ്ചയം കഴിഞ്ഞു, എന്നിട്ടും നീ? നിശ്ചയല്ലേ കഴിഞ്ഞിട്ടുള്ളൂ, കല്യാണത്തിന് ഇനിയുണ്ടല്ലോ 2 മാസം. 2 മാസം വേണ്ട, 2 നിമിഷം മതി ഈ തീരുമാനം പൊളിഞ്ഞു വീഴാൻ. കാണു ഹർഷേട്ടന്, നിനക്ക് ഭ്രാന്ത. അവന്തികേ, നിനക്ക് എന്നേക്കാൾ നല്ലൊരു പയ്യനെ കിട്ടും. എനിക്ക് വേണ്ടെങ്കിലോ? ചത്തിട്ടാണെങ്കിലും കൊന്നിട്ടാണെങ്കിലും അവന്തികയ്ക്ക് ഒരു ജീവിതം ഉണ്ടെങ്കിൽ അത് ഈ ഹർഷേട്ടന്റെ കൂടെ. നെവർ. അങ്ങനെ ഒരു ഗതികേട് എനിക്കുണ്ടായ അന്ന് വേണ്ടെന്ന് വെക്കും ഹർഷൻ ഈ ജന്മം. ഞാൻ അവസാനിപ്പിച്ചു തരാം നിങ്ങളുടെ ഈ നശിച്ച ജന്മം. അബി, 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 അബ
അമീറ.